वक्रतुंड महाकाय सूर्यकोटिसमप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം KP ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം നോക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. സാധാരണയായിട്ട് പാരമ്പര്യ ജ്യോതിഷത്തിൽ പ്രശ്നം ഒറ്റ പ്രശ്നം നോക്കുന്നത് ഉദയലഗ്നവും ആരൂഢവും ഗ്രഹങ്ങളുടെ സ്ഥാനസ്ഥിതിയൊക്കെ നോക്കിയാണ് പറയാറുള്ളത്. പാരമ്പര്യ ജ്യോതിഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് പ്രശ്ന ആരൂഢത്തിൻ്റെ 2-ലോ 6-ലോ 8-ലോ 12-ലോ ഉദയലഗ്നം വന്നാൽ ആ ആരൂഢം കൊണ്ട് പ്രശ്നകർത്താവിൻ്റെ ചോദ്യത്തിനുള്ള ഫലം പറയാൻ പാടില്ല. അതായത് ആരൂഢം തടഞ്ഞു എന്നാണ് പറയുക. എന്നാൽ KP ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉദയലഗ്നം നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഗ്രഹങ്ങളുടെ ശത്രുമിത്ര ക്ഷേത്രസ്ഥിതിയോ ഉച്ചനീചസ്ഥിതിയോ ക്ഷേത്രഫലമോ ഒന്നും നോക്കേണ്ടതില്ല. വളരെ ഈസിയായി പ്രശ്നകർത്താവിൻ്റെ ചോദ്യത്തിന് ഫലം പറയാൻ കഴിയും. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് SMECT അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ടതില്ല. എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രം തന്നെയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. KP ജ്യോതിഷ സോഫ്റ്റ്വെയറിൽ പ്രശ്നത്തിനായിട്ട് പ്രത്യേകമായി ഹൊറാറെ ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രശ്നകർത്താവിൻ്റെ പേരും പ്രശ്ന ചോദ്യവും കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്ന ചാർട്ട് വരുന്നതാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് KP ജ്യോതിഷപ്രകാരമുള്ള പ്രശ്നഗ്രഹനില നോക്കി എങ്ങനെ ഈസി ആയിട്ട് പ്രശ്നഫലം പറയാം എന്നതിനെക്കുറിച്ചാണ്. KP ജ്യോതിഷത്തിൽ ലഗ്നത്തെയാണ് പ്രശ്ന ആരൂഢമായിട്ട് കണക്കാക്കുന്നത്. പ്രശ്നകർത്താവ് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ തീർച്ചയായും ഈ പ്രശ്ന ലഗ്നവുമായി, അതായത് ആരൂഢവുമായി ബന്ധമുണ്ടായിരിക്കും. പ്രശ്ന ലഗ്നവുമായി ചോദ്യത്തിന് യാതൊരുവിധ ബന്ധവും വന്നിട്ടില്ല എങ്കിൽ ചോദിച്ച ചോദ്യം ആത്മാർത്ഥമായി ചോദിച്ചതല്ല എന്ന് വേണം ജ്യോതിഷൻ മനസ്സിലാക്കാൻ. ചോദ്യം ഏതാണെങ്കിലും ശരി, ആർക്കു വേണ്ടി ചോദിക്കുന്നതാണെങ്കിലും ശരി, ലഗ്നഭാവത്തെയാണ് നോക്കേണ്ടത്. അതായത് ഒരു വ്യക്തി തൻ്റെ മകൻ്റെ വിവാഹം എപ്പോൾ നടക്കുന്നതെന്ന് വിചാരിക്കുക. ചോദ്യം വിവാഹമായതുകൊണ്ട് നേരെ 7-ാം ഭാവത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാൻ പാടില്ല. ചോദ്യം ആരുടേതായാലും എന്തായാലും പ്രശ്ന ലഗ്നത്തെയാണ് നോക്കേണ്ടത്. പ്രശ്നകർത്താവിൻ്റെ ചോദ്യം ഒരു സംഭവം നടക്കാനിരിക്കുന്നതിനെക്കുറിച്ചാണെങ്കിൽ പ്രശ്ന ലഗ്നം കൊണ്ട് ഫലം പറയണം. സംഭവം നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത് എങ്കിൽ ആ ചോദ്യത്തിനുള്ള കാരകഭാവത്തെയാണ് ചിന്തിക്കേണ്ടത്. ഈ വ്യത്യാസം ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതായത് ചോദ്യം വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എങ്കിൽ പ്രശ്ന ലഗ്നത്തെ കൊണ്ടാണ് ഫലം പറയേണ്ടത്. ചോദ്യം നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എങ്കിൽ ആ സംഭവത്തിൻ്റെ കാരകഭാവത്തെ നോക്കി വേണം ഫലം പറയാൻ. ഇതിന് ഒരു ഉദാഹരണ സഹിതം പറയാം. എൻ്റെ മകന് എപ്പോൾ വിവാഹം നടക്കും, എൻ്റെ മകൾക്ക് എപ്പോൾ ജോലി കിട്ടും, എൻ്റെ സുഹൃത്തിന് എപ്പോൾ വിവാഹം നടത്തും, എങ്ങനെയുള്ള എല്ലാ ചോദ്യത്തിനും പ്രശ്ന ലഗ്നത്തെ തന്നെയാണ് നോക്കി ഫലം പറയേണ്ടത്. ഇതുതന്നെ എൻ്റെ മകൾക്ക് സുഖപ്രസവം നടക്കുമോ സിസേറിയനാണോ എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ പുത്രസ്ഥാനമായ 5-ാം ഭാവം കൊണ്ട് ചിന്തിച്ച് ഫലം പറയണം. കാരണം അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അറിയാനുള്ളൊരു ചോദ്യം ആയതുകൊണ്ട് കാരകഭാവമായ 5-ാം ഭാവത്തെ കൊണ്ട് ചിന്തിച്ച് ഫലം പറയണം. ഇനി പ്രശ്നകർത്താവ് ചോദിച്ച ചോദ്യം ആത്മാർത്ഥമായതാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം. എൻ്റെ മകൻ്റെ വിവാഹം
എപ്പോൾ നടക്കും എന്നതാണ് ചോദ്യമെന്ന് വിചാരിക്കുക. ഈ ചോദ്യത്തിന് പ്രശ്ന ആരുടെ ലഗ്നവുമായി കളത്രകാരകനായ ഗ്രഹമോ കളത്രഭാവമോ ഈ പ്രശ്ന ലഗ്നവുമായി ഒരു ബന്ധമുണ്ടായാൽ മാത്രമേ ആ ചോദ്യം ആത്മാർത്ഥമായ ചോദ്യം തന്നെ എന്ന് ജ്യോതിഷൻ മനസ്സിലാക്കണം. അത് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് പറയാം. പ്രശ്നലഗ്ന ഉപനക്ഷത്രം ശുക്രനായി വരികയോ അല്ലെങ്കിൽ പ്രശ്നലഗ്ന ഉപനക്ഷത്രാധിപൻ നിൽക്കുന്ന നക്ഷത്രം ശുക്രനായി വരികയോ അതും അല്ലെങ്കിൽ പ്രശ്നലഗ്ന ഉപനക്ഷത്രാധിപൻ നിൽക്കുന്ന ഉപനക്ഷത്രം ശുക്രനായി വരികയോ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ശുക്രനായി വരികയോ അല്ലെങ്കിൽ പ്രശ്നലഗ്നം ഏഴാം ഭാവാധിപനായ ഗ്രഹം ആരാണോ ആ ഗ്രഹം പ്രശ്നലഗ്ന ഉപനക്ഷത്രമായിട്ടോ അല്ലെങ്കിൽ പ്രശ്നലഗ്ന ഉപനക്ഷത്രാധിപൻ നിൽക്കുന്ന നക്ഷത്രമായിട്ടോ ഉപനക്ഷത്രമായിട്ടോ വന്നാലും ആ ചോദ്യം ആത്മാർത്ഥമായത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.